ഒരു പതിറ്റാണ്ടോളമായി മുക്കത്ത് നടന്നു വരുന്ന സംയുക്ത ഈദ്ഗാഹ് ഐക്യസന്ദേശ സംഗമമായി മാറി. ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. ഒരു പതിറ്റാണ്ടോളമായി മുക്കത്ത് നടന്നു വരുന്ന സംയുക്ത ഈദ്ഗാഹ് ഐക്യ സന്ദേശ സംഗമമായി മാറി. ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലധികം വിശ്വാസികളാണ് പങ്കാളികളായത്. മുക്കത്ത് മസ്ജിദ് സുബ്ഹാൻ, സലഫി മസ്ജിദ് പള്ളിക്കമ്മിറ്റികൾ സംയുക്തമായി മുക്കം അഭിലാഷ് ജംഗ്ഷനിലെ നഫ്ന കോംപ്ലക്സിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. സലഫി മസ്ജിദ് ഇമാം റഷീദ് ഖാസിമി ഈദ്ഗാഹിൽ പെരുന്നാൾ പ്രഭാഷണം നടത്തി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ ബൈത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് അവർ നീങ്ങിയിട്ടുള്ളത്. ഹജ്ജ എന്ന വാക്കിന്റെ അർത്ഥം കരുതി എന്നാണ്. അല്ലാഹുവിലേക്ക് കരുതി ഇറങ്ങിയവരാണ് അവർ. ഒരു ബലിയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്. ജീവിതത്തെ സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ്. ബഷീർ പാലത്ത്, ചാലൂളി അബു, ടി അസീസ്, കോയക്കുട്ടി വി പി, അൻവർ തടപ്പറമ്പ്, അബ്ദുൾ മജീദ് കറുത്തോറമ്പ്, ലൈല മുസ്തഫ, റബീബ തുടങ്ങിയവർ ഈദ്ഗാഹിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.